പക്ഷേ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ കുറിച്ചുള്ള കഥയാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ എന്ത് കഥയാണെന്നാണ് പറഞ്ഞത്? ഞാൻ പറയാം. ഷെഫ് ഹെൻഡേഴ്സൺ എന്ന പാചകക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാചകക്കാരനോ? ഞാൻ കരുതി നീ ഏതോ മയക്കുമരുന്ന് കച്ചവടക്കാരനെ കുറിച്ച് പറയുകയാണെന്ന്. അല്ല ജിം, ഞാൻ ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരനും പാചകക്കാരനും ഒരാൾ തന്നെ. ഓ, അയാൾ നല്ലവനായി മാറിയെന്നാണോ നീ പറയുന്നത്? അത് തന്നെ ജിം. ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മയക്കുമരുന്ന് ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുമായിരുന്നു. അവന്റെ ചെറുപ്പകാലത്തോ? അതെ, ആഴ്ചതോറും അവൻ പതിനായിരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു പോലും, അതും മയക്കുമരുന്ന് വിറ്റ്. പക്ഷേ പിന്നെ അവൻ എങ്ങനെ ഒരു പാചകക്കാരനായി? ഒരിക്കൽ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അവൻ ഒത്തിരി കാലം ജയിലിൽ കിടക്കേണ്ടി വന്നോ? തീർച്ചയായും, 10 വർഷങ്ങൾ അവൻ ജയിലിൽ കിടന്നു. ആ സമയം അവിടെ വെച്ച് പാചകം പഠിച്ചു. അത് ഉഗ്രനായിരിക്കുന്നു. മയക്കുമരുന്ന് കച്ചവടത്തിൽ നിന്ന് പാചകത്തിലേക്കോ? തീർച്ചയായും, 10 വർഷങ്ങൾ അവൻ ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് അവൻ ഹോട്ടലുകളിൽ ജോലി അന്വേഷിച്ചു. ഓ, എന്നിട്ട് അവന് ജോലി കിട്ടിയോ? ഇല്ല, ഒരു കുറ്റവാളി എന്ന നിലക്ക് അവനെ ആരും ജോലിക്കെടുത്തില്ല. പക്ഷേ കുറെ ദിവസങ്ങൾക്കു ശേഷം അവന് ഒരു ഹോട്ടലിൽ ജോലി കിട്ടി. ലാസ് വെഗാസിൽ. ഓ, അത് കൊള്ളാം. എന്നിട്ട്? ജിമിന് അറിയാമോ, ലാസ് വെഗാസിലെ 2001 ഏറ്റവും നല്ല പാചകക്കാരനായി. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അങ്കിൾ ഫ്രാൻസിസ്, ജോവാൻ ഒരു കുറ്റവാളിയുടെ കഥ പറയുകയായിരുന്നു. കുറ്റവാളിയായ ഒരാൾ ഒരു വലിയ പാചകക്കാരനായി മാറിയ കഥ. അങ്കിൾ, ഞാൻ ജെഫ് ഹണ്ടേഴ്സിന്റെ കഥ പറയുകയായിരുന്നു. ഞാൻ ഈ ബുക്കിൽ വായിച്ചതാണ്. അത് കൊള്ളാം ജോവാൻ, എനിക്കിഷ്ടമായി. വിശുദ്ധ പൗലോസിന്റെ കഥ പറയാൻ നീ അവസരം ഒരുക്കിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ്? വിശുദ്ധ പൗലോസും ഒരു കുറ്റവാളിയായിരുന്നു? അല്ല, കുറ്റവാളി എന്ന് പറയുന്നില്ല. പക്ഷേ ആദ്യകാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ പ്രധാനിയായിരുന്നു. ഈശോയുടെ ശിഷ്യനായിരുന്നില്ല. ഓ, സഭാപീഠകനിൽ നിന്ന് സഭയുടെ നേതൃത്വത്തിലേക്ക്. ആ കഥ കേൾക്കാൻ നല്ല രസകരമായിരിക്കും. അതെ, തീർച്ചയായും. താർസിസുകാരനായ സാവൂൾ എങ്ങനെയാണ് വിശുദ്ധ പൗലോസ് ആയതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് യേശുവിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും എല്ലായിടത്തും പ്രസംഗിക്കുവാൻ യേശുവിന്റെ ശിഷ്യന്മാർ തയ്യാറായി. ഹേയ് സാവുൾ, താങ്കളുടെ കയ്യിൽ എന്തോ രേഖകളുണ്ടല്ലോ, അതെന്താണ്? അഗസ്റ്റസ്, ഇത് പ്രധാന പുരോഹിതൻ നൽകിയ അധികാരപത്രമാണ്. ഡമാസ്കസിലേക്കുള്ള ഈ യാത്രയിൽ കാണുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും ജയിലിലടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തുന്ന അധികാരപത്രം. എന്നിട്ട് അവരെ എന്ത് ചെയ്യും? നമ്മൾ അവരെ വധിക്കുകയോ ജെറുസലേമിലേക്ക് അയക്കുകയോ ചെയ്യും. അവർ ഡമാസ്കസിൽ എത്താറായപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു പ്രകാശധാര സാവൂളിന്റെ മേൽ പതിച്ചു. സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? നിങ്ങൾ നിങ്ങൾ ആരാണ്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? നീ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ നിന്നെ അറിയിക്കും. സാവൂൾ, നീ ആരോടാണ് സംസാരിക്കുന്നത്? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ, ഒരു ശബ്ദം മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. അഗസ്റ്റസ്, നീ എവിടെയാണ്? എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അയ്യോ സാവൂൾ, നിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ? എനിക്ക് പേടിയാവുന്നു. എന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടതുപോലെ. എന്റെ കൈകളിൽ പിടിച്ച് എന്നെ വഴി നടത്തു നിങ്ങൾ. വരൂ സാവൂൾ, നമുക്ക് മുന്നോട്ട് പോകാം. 3 ദിവസത്തേക്ക് സാവൂൾ അന്ധനായിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. യേശുവിന്റെ ശിഷ്യൻ അനനിയാസ് എന്നയാൾ ഡമാസ്കസിൽ താമസിച്ചിരുന്നു. യേശു ഒരു ദർശനത്തിൽ അയാൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അനനിയാസ്, നീ യൂദാസിന്റെ വീട്ടിലേക്ക് പോവുക. അവിടെ ചെന്ന് സാവൂൾ എന്നയാളെ അന്വേഷിക്കുക. എന്റെ കർത്താവേ, അയാളുടെ പേര് സാവൂൾ എന്നാണോ പറഞ്ഞത്? ജെറുസലേമിൽ അങ്ങയുടെ സഭയെ പീഡിപ്പിക്കുന്നതിൽ പ്രധാനിയാണ് അയാൾ. അങ്ങയെ ആശ്രയിക്കുന്നവരെ എല്ലാം ജയിലിൽ അടയ്ക്കുവാനുള്ള അധികാരവുമായാണ് അയാൾ വന്നിരിക്കുന്നത്. ഭയപ്പെടേണ്ട അനനിയാസ്, വിജയാദികളുടെ ഇടയിൽ എന്റെ നാമം പ്രസംഗിക്കുവാൻ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ നാമത്തിന് വേണ്ടി അവൻ ഒരുപാട് സഹിക്കേണ്ടി വരും. കർത്താവേ, ഞാൻ എന്താണ് സാവൂളിനോട് പറയേണ്ടത്? ഇപ്പോൾ അവന്റെ കണ്ണിന് കാഴ്ചയില്ല, നീ അവനെ സുഖമാക്കുമെന്ന് ഒരു ദർശനത്തിലൂടെ ഞാൻ അവന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ പിതാവേ. ഹേയ് സാവൂൾ, ഇത് അനനിയാസ് ആണോ? അതെ സാവൂൾ, ദൈവമാണ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത്.
നിനക്ക് കാഴ്ച ലഭിക്കും. നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയും ചെയ്യും. അവന്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അടർന്നു വീണു. സാവൂളിന് കാഴ്ച ലഭിച്ചു. നന്ദി ദൈവമേ, എനിക്കിപ്പോൾ എല്ലാം കാണാം. എഴുന്നേറ്റ് വരൂ സാവൂൾ, ഞാൻ നിന്നെ സ്നാനം ചെയ്യാം. ഇപ്പോൾ നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുറച്ച് ഭക്ഷണം കഴിക്കൂ, അത് നിന്നെ ഉന്മേഷവാനാക്കും. നിനക്ക് ചെയ്തു തീർക്കാൻ വലിയൊരു ദൗത്യമുണ്ട്. സാവൂൾ കുറേ ദിവസം യേശുവിന്റെ ശിഷ്യന്മാരോടൊത്ത് ഡമാസ്കസിൽ താമസിച്ചു. ഒരു ദിവസം യേശുവിനെ പ്രസംഗിക്കുവാൻ അവൻ സിനഗോഗിലേക്ക് ചെന്നു. സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത യേശുവിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ സാവൂളിന് ഇതെന്ത് പറ്റി? അവന്റെ സുബോധം നഷ്ടപ്പെട്ടോ? ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്താൻ മുൻകൈ എടുത്തിരുന്ന ആ സാവൂൾ തന്നെയല്ലേ ഇത്? അതെ അതെ, ഡമാസ്കസിലുള്ള ക്രിസ്ത്യാനികളെയെല്ലാം കൊല്ലാനുള്ള പ്രധാന പുരോഹിതന്റെ അധികാരപത്രവുമായി വന്നയാളാണ് നമ്മളോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കൂ സഹോദരന്മാരെ, ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും പീഡിപ്പിക്കുന്നവനായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് യേശു യഥാർത്ഥ രക്ഷകനാണെന്ന് സാക്ഷ്യം നൽകുവാനാണ്. ഓരോ ദിവസം ചെല്ലുംതോറും കൂടുതൽ ആൾക്കാർ സാവൂളിന്റെ സാക്ഷ്യം കേട്ട് മാമോദിസ സ്വീകരിച്ചു. ഇത് അവിടെയുണ്ടായിരുന്ന യഹൂദന്മാരെ പ്രകോപിപ്പിച്ചു. അവർ സാവൂളിനെ കൊല്ലാൻ തീരുമാനിച്ചു. നോക്കൂ നഥാനിയൽ, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോവുകയാണ്. സാവൂളിന് ധാരാളം ശിഷ്യന്മാരായി കഴിഞ്ഞു. അതിനെയും കൂടുന്നതിന് മുമ്പ് നമുക്ക് അവനെ തീർക്കണം. പറഞ്ഞത് ശരിയാണ് കയ്യഫാസ്, ഇന്ന് രാത്രി അവന്റെ വീട് ആക്രമിച്ച് അവനെ കൊല്ലാം. സാവൂളിന്റെ ശിഷ്യന്മാർ ഇതറിഞ്ഞു. അവർ ഒരു കൊട്ടയിലിരുത്തി സാവൂളിനെ താഴെ ഇറക്കി. അങ്ങനെ അവനെ കൊല്ലാൻ കച്ചകെട്ടി ഇറങ്ങിയവരുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചു. സാവൂൾ ജെറുസലേമിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ അടുത്തേക്ക് വന്നു. പക്ഷേ അവർക്ക് അവനെ ഭയമായിരുന്നു. അവർ അവനെ തിരസ്കരിച്ചു. പത്രോസെ, നിങ്ങൾ അറിഞ്ഞോ സാവൂൾ നമ്മുടെ കൂടെ കൂടാൻ വന്നെന്ന്? സാവൂളോ? അപ്പോൾ അവന്റെ പഴയ മാർഗങ്ങൾ അവൻ ഉപേക്ഷിച്ചുവോ? യോഹന്നാൻ, ആ വാതിൽ തുറന്ന് അതാരാണെന്ന് നോക്കൂ. ബർണബാസ് എന്ന ഒരു ക്രിസ്തു ശിഷ്യൻ സാവൂളിനൊപ്പം മുറിയിലേക്ക് കടന്നു വന്നു. സഹോദരരെ, ഞാനിതാ സാവൂളിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അവനും ഇന്ന് നമ്മുടെ കർത്താവായ യേശുവിന്റെ അനുയായിയാണ്. സഹോദരന്മാരെ, നിങ്ങളെ പീഡിപ്പിക്കുവാൻ വേണ്ടി എന്ന് മുൻകൈ എടുത്തിരുന്നവനാണ് ഞാൻ. എന്നാൽ യേശു എനിക്ക് പ്രത്യക്ഷപ്പെട്ട് അവനും അവന്റെ രാജ്യത്തിനും സാക്ഷ്യം വഹിക്കുവാനായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്നറിയുക. സാവൂൾ ധീരതയോടെ ജെറുസലേമിൽ വചനം പ്രഘോഷിച്ചു. യഹൂദന്മാർ വീണ്ടും അവനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ വിശ്വാസികൾ അവനെ രക്ഷപ്പെടുത്തി കേസരിയായിലേക്കും പിന്നീട് താർസിസിലേക്കും അയച്ചു. എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കുമായി പീഡകൾ സഹിച്ചു മരിച്ച യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഒരു റോമൻ ഭരണാധികാരി സാവൂളിന്റെ പ്രസംഗം ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. എന്നാൽ അയാളുടെ കൂടെയുണ്ടായിരുന്ന എലിമാസ് എന്നയാൾ സാവൂളിനെ കേൾക്കുന്നതിൽ നിന്നും അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പ്രഭോ, അയാൾ ഈ പറയുന്നതെല്ലാം വെറും നുണക്കഥകൾ മാത്രമാണ്. സാവൂൾ പൗലോസ് എന്നറിയപ്പെടാൻ തുടങ്ങിയിരുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ പൗലോസ് എലിമാസിനോട് പറഞ്ഞു, നീ കപടബുദ്ധിയും വഞ്ചകനുമാണ്. കർത്താവിന്റെ വഴികളിൽ തടസ്സം നിന്നതിനാൽ നീ ഇനി മുതൽ അന്ധനായിരിക്കും. അയ്യോ, ആരെങ്കിലും എന്നെ സഹായിക്കണേ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ആ റോമൻ ഭരണാധികാരിയാകട്ടെ, പൗലോസിന്റെ പ്രബോധനത്തിൽ അത്ഭുതം കൊള്ളുകയും പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. പല ദ്വീപുകളിലും പ്രസംഗിച്ച ശേഷം പൗലോസും ബർണബാസും അന്ത്യോക്യയിലേക്ക് പോയി. ഒരു സാബത്ത് ദിവസം അന്ത്യോക്യയിലുള്ള ഒരു സിനഗോഗിൽ സംസാരിക്കാൻ വിശുദ്ധ പൗലോസ് ക്ഷണിക്കപ്പെട്ടു. യഹൂദരും വിജാതീയരുമായിരുന്ന വളരെ പേർ അവിടെ ഉണ്ടായിരുന്നു. കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇസ്രായേൽക്കാരും വിജാതീയരുമായ സഹോദരങ്ങളെ, നമ്മുടെ പൂർവികർക്ക് ദൈവത്താൽ നൽകപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം രക്ഷകനായ യേശുവിൽ നിറവേറിയിരിക്കുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. അവന്റെ പരിശുദ്ധൻ അഴുകിപ്പോകാൻ അവൻ അനുവദിച്ചുമില്ല. പൗലോസ് എന്താണ് ഈ പറയുന്നത്? വിശുദ്ധ ലിഖിതങ്ങൾക്കെതിരാണോ അവൻ സംസാരിക്കുന്നത്? അവന്റെ കൂടെ ആളെ കൂട്ടുവൻ എല്ലാ വിദ്യയും പയറ്റുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. മോശയുടെ നിയമങ്ങളിലൂടെ ഇങ്ങനെയൊരു രക്ഷ സംജാതമാവുകയില്ല. അവൻ പറയുന്നത് കേട്ടോ, അവനിത് മോശയെ പോലും തള്ളി പറയുന്നു. വിജാതീയരുടെ വഴികളിൽ വിളക്കുകളാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ സുവിശേഷം ലോകം മുഴുവൻ നമ്മൾ അറിയിക്കണം. വിശുദ്ധ പൗലോസിന്റെ പ്രവർത്തനങ്ങളിലൂടെ ധാരാളം പേർ ക്രിസ്തുമാർഗം സ്വീകരിക്കുന്നത് കണ്ട് യഹൂദ പ്രമാണിമാർക്കും മറ്റും ഇഷ്ടപ്പെട്ടില്ല. ഒരു കൂട്ടം ആൾക്കാരെ അവർ പൗലോസിനും ബർണബാസിനുമെതിരെ തിരിച്ചുവിട്ടു. അവർ പൗലോസിനെയും ബർണബാസിനെയും കല്ലെറിഞ്ഞു.
വിശുദ്ധ പൗലോസിന്റെ പ്രവർത്തനങ്ങളിലൂടെ ധാരാളം പേർ ക്രിസ്തുമാർഗം സ്വീകരിക്കുന്നത് കണ്ട് യഹൂദ പ്രമാണികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു കൂട്ടം ആൾക്കാരെ അവർ പൗലോസിനും ബെർണാബാസിനുമെതിരെ തിരിച്ചുവിട്ടു. അവർ പൗലോസിനെയും ബെർണാബാസിനെയും കല്ലെറിഞ്ഞു. അവർ മരിച്ചുപോയെന്നാ തോന്നുന്നേ. അവരെ നമുക്ക് നഗരത്തിന് പുറത്തേക്ക് എറിയാം. എന്നാൽ ശിഷ്യന്മാർ അടുത്തു വന്നപ്പോൾ അവർ ഇരുവരും എഴുന്നേറ്റു. അവർ ആ നഗരം വിട്ടുപോയി. പല രാജ്യങ്ങളിലും ദൈവവചനം പ്രഘോഷിച്ചതിനു ശേഷം പൗലോസും പൗലോസിന്റെ സഹായി സീലോസും മാസിഡോണിനുള്ള ഫിലിപ്പിയയിൽ പഠിപ്പിക്കുകയായിരുന്നു. അവിടെ ജനക്കൂട്ടത്തിനിടയിൽ ഭാഗ്യം പറയുന്ന ഒരുവളുണ്ടായിരുന്നു. അവളുടെ യജമാനന്മാർക്ക് അവൾ ഏറെ പണം നേടിക്കൊടുത്തിരുന്നു. അവൾ പൗലോസിനെ പിന്തുടർന്നു. നോക്കൂ, ഈ മനുഷ്യർ ദൈവത്തിന്റെ സേവകരാണ്. നിങ്ങളുടെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞു തരും. അവൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദിവസങ്ങളോളം അവരെ അനുഗമിച്ചു. വിശുദ്ധ പൗലോസിന് ഇതൊരു ശല്യമായി തോന്നി. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, അവളിൽ നിന്ന് നീ പുറത്തു പോവുക. ദുരാത്മാവ് അപ്പോൾ തന്നെ അവളെ വിട്ടുപോയി. ഭാഗ്യം പറയുവാനുള്ള അവളുടെ കഴിവ് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ അവളുടെ യജമാനന്മാർ പൗലോസിനെയും ശീലാസിനെയും ന്യായാധിപന്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രഭോ, ഇവർ ജൂതന്മാരാണ്. ഇവർ നമ്മുടെ നഗരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഓ, നഗരത്തിൽ എന്ത് പ്രശ്നമാണ് ഇവർ ഉണ്ടാക്കിയത്? പ്രഭോ, നമുക്ക് നിയമപരമായി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ ഇവർ നിർബന്ധിക്കുന്നു. ഈ രണ്ടുപേരും പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായും. കാവൽക്കാരെ, ഇവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ഇവർക്ക് ചാട്ടവാരടികൾ നൽകി തുറുങ്കല്ലടയ്ക്കുക. അവർ അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി പൗലോസിനെയും സീലാസിനെയും അവർ ക്രൂരമായി മർദ്ദിച്ച് തടവറയിലാക്കി. ഇവരുടെ കാലുകളും ചങ്ങലക്കിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. അവർ ഈ തടവറയിൽ നിന്ന് ഒരു കാരണവശാലും രക്ഷപ്പെട്ടുകൂടാ. ശരി പ്രഭോ. സമയം ഏതാണ്ട് അർദ്ധരാത്രിയായിരുന്നു. പൗലോസും സീലാസും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ നിറവേറ്റുകയാണ്. ഈ വിജാതീയരോട് സുവിശേഷം പ്രസംഗിക്കാൻ അങ്ങ് എന്നെ അനുവദിച്ചതിന് അങ്ങേക്ക് നന്ദി. അങ്ങയുടെ മഹത്വം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങേക്ക് വേണ്ടി ഈ പീഡകളെല്ലാം സഹിക്കുവാൻ ധൈര്യം തന്നതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പെട്ടെന്ന് അവിടെ ഒരു ഭൂമി കുലുക്കമുണ്ടായി. കടവറകൾ ആകെ കുലുങ്ങി വിറച്ചു. വാതിലുകൾ തുറക്കപ്പെട്ടു. അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രധാന കാവൽക്കാരൻ എഴുന്നേറ്റ് അവിടേക്ക് ഓടി വന്നു. പൗലോസ് രക്ഷപ്പെട്ടു കാണും. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കാവൽക്കാരെ, വിളക്ക് കൊണ്ടുവരൂ. നിങ്ങൾ അസ്വസ്ഥരാകേണ്ട പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പ്രഭു, രക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? പറയൂ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. പ്രധാന കാവൽക്കാരൻ അവരെ തടവുമുറികളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. തന്റെ ഭവനത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തു. നിന്റെ മുറിവുകൾ ഞാൻ വൃത്തിയാക്കട്ടെ. ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീ രക്ഷപ്രാപിക്കും. അപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് മാമോദിസ സ്വീകരിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദിസ മുക്കുന്നു. ഇനി ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. ഞങ്ങൾ മൂലം നിങ്ങളുടെ ജോലി പോകണ്ട. അദ്ദേഹം അവർക്ക് ഭക്ഷണം നൽകിയതിനു ശേഷം തടവരയിലേക്ക് തിരികെ കൊണ്ടുപോയി. ഇവരെ വിട്ടയക്കാൻ ന്യായാധിപൻ കൽപ്പന തന്നയച്ചിരിക്കുകയാണ്. നിങ്ങളെ വിട്ടയക്കാൻ ന്യായാധിപന്റെ കൽപ്പനയുണ്ട്. നിങ്ങൾക്ക് പോകാം. അത് പറ്റില്ല. നിങ്ങൾ റോമൻ പൗരന്മാരായ ഞങ്ങളെ പരസ്യമായി മർദ്ദിച്ചിട്ടാണ് ജയിലിൽ അടച്ചത്. എന്നിട്ടിപ്പോൾ ഞങ്ങളെ രഹസ്യത്തിൽ വിട്ടയക്കുവാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അവരോട് നേരിട്ട് വന്ന് ഞങ്ങളെ പുറത്തേക്ക് വിടുവാൻ പറയും. ഞാനിത് ന്യായാധിപനെ അറിയിക്കാം. പൗലോസും സീലാസും റോമൻ പൗരന്മാരാണെന്ന് കേട്ടപ്പോൾ ന്യായാധിപൻ ഭയന്നു.
അവൻ ജോലിക്കാരെ വിട്ട് പൗലോസിനോടും ശീലാസിനോടും മാപ്പപേക്ഷിച്ചു. പിന്നീട് ന്യായാധിപൻ നേരിട്ട് വന്ന് അവരെ പുറത്തു കൊണ്ടുപോയി. പിന്നീട് പൗലോസ് തെസലോനിക്ക മുതൽ ബേരിയ വരെ സുവിശേഷം പ്രസംഗിച്ചു. അതിനുശേഷം പൗലോസ് അവിടെ നിന്നും ഏദൻസിലേക്ക് പോയി. ഒരു ദിവസം അവൻ സിനഗോഗിൽ പഠിപ്പിക്കുകയായിരുന്നു. നിങ്ങളോട് ഞാൻ പറയുന്നത് എന്തെന്നാൽ യേശു മാത്രമാണ് രക്ഷകൻ. ഇയാളെന്താണ് ഈ പറയുന്നത്? എനിക്ക് തോന്നുന്നു നമുക്കറിയാൻ പാടില്ലാത്ത ഏതോ ദൈവത്തെക്കുറിച്ച് പറയുകയാണെന്ന്. ഏദൻസിലെ സഹോദരങ്ങളെ, മതകാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഈ ലോകവും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഏദൻസിൽ വളരെ പേർ പൗലോസിന്റെ പ്രസംഗത്തിൽ ആകർഷിക്കപ്പെട്ടു. യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവർക്ക് താല്പര്യമായി. പിന്നീട് പൗലോസ് കോറിന്തോസിലേക്ക് പോയി. ഒന്നര വർഷത്തോളം അവിടെ താമസിച്ച് സുവിശേഷം പ്രസംഗിച്ചു. ദിമിട്രിയസ് ഒരു വെള്ളിപ്പണിക്കാരനായിരുന്നു. ആർട്ടിമിസ് ദേവിക്ക് വെള്ളിക്കോവിലുകൾ പണിയുകയായിരുന്നു പ്രധാന ജോലി. ആർട്ടിമിസ് അവരുടെ ഒരു പ്രധാന ദേവി ആയിരുന്നു. അത് നമ്മുടെ കച്ചവടത്തിന് ഒരിക്കലും ഗുണം ചെയ്യുകയില്ല. എന്ത് പറ്റി ഡിമിട്രിയസ്? മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന ദൈവങ്ങൾ ദൈവങ്ങളല്ല എന്ന് പഠിപ്പിക്കുന്ന പൗലോസ് എന്നൊരുവന്റെ കൂടെ ജനങ്ങളെല്ലാം പോവുകയാണിപ്പോൾ. ഓ, അത് നമ്മുടെ കച്ചവടത്തിന് നല്ലതല്ല. അതിനർത്ഥം ഉടനെ തന്നെ നമുക്കെല്ലാം ജോലി നഷ്ടപ്പെടും എന്നായിരിക്കുമല്ലേ? ശരിയാണ്. ഇനി അതുമാത്രമല്ല, ഇന്ന് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന നമ്മുടെ ദേവിയുടെ മഹത്വം നഷ്ടപ്പെടുകയും ചെയ്യും. അരുത്, അത് സംഭവിക്കാൻ നമ്മൾ അനുവദിക്കരുത്. അധികം താമസിയാതെ നഗരം മുഴുവൻ ആർട്ടിമിസ് ദേവിക്ക് ജയ് വിളിച്ചുകൊണ്ട് പൗലോസിന്റെ രണ്ട് സഹായികളെ പിടിച്ച് വിചാരണയ്ക്കായി കൊണ്ടുവന്നു. പൗലോസ് അങ്ങോട്ട് പോകാൻ ശ്രമിച്ചുവെങ്കിലും സുഹൃത്തുക്കൾ നിരുത്സാഹപ്പെടുത്തി. അല്ലയോ എഫേസുസുകാരെ, ആർട്ടിമിസ് ദേവി എഫേസുസിന്റെ സംരക്ഷകയാണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ദേവിയുടെ രൂപം സ്വർഗത്തിൽ നിന്ന് വീണതാണെന്നോർക്കണം. അവർ നമ്മളുടെ ക്ഷേത്രങ്ങൾ കൊള്ളിയടിക്കുകയോ നമ്മുടെ ദേവതകളെ അപഹസിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെന്തിന് ഇവർ ഇവിടെ കൊണ്ടുവന്നു? ഡിമിട്രിയാസ് പറഞ്ഞിരുന്നു അവനും അവന്റെ കൂട്ടുകാർക്കും പൗലോസിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കുവാൻ ഈ കോടതി തയ്യാറാണ്. പക്ഷേ നിങ്ങൾ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ജയിലിൽ പോകുന്നത് നിങ്ങളായിരിക്കും. ആ ഉദ്യോഗസ്ഥൻ ജനങ്ങളെ ശാന്തരാക്കുകയും പൗലോസിന്റെ സഹായികളെ മോചിപ്പിക്കുകയും ചെയ്തു. എഫേസുസിൽ നിന്ന് പൗലോസ് ഫിലിപ്പിയയിലേക്ക് പോയി. അവിടെയും യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. പൗലോസിന് അടുത്ത ദിവസം അവിടെ നിന്ന് പോകേണ്ടിയിരുന്നതിനാൽ പാതിരാത്രി വരെ അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ജനാലയിലിരുന്ന് പൗലോസിനെ ശ്രവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. മൂന്നാം നിലയിൽ നിന്ന് താഴെ വീണു. അതെന്താണ് ഒരു ശബ്ദം കേട്ടത്? വാ, നമുക്ക് താഴെ പോയി എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഓ ദൈവമേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അവൻ താഴെ വീണ് മരിച്ചിരിക്കുന്നു. ഈ മനുഷ്യരുടെ നിലവിളി കേട്ട് പൗലോസും കൂട്ടരും താഴേക്ക് ഇറങ്ങി വന്നു. ഇവൻ എന്താണ് സംഭവിച്ചത്? പ്രഭോ, അവൻ ജനാലയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ താഴെ വീണ് മരിച്ചതാ.